عمر رضي الله عنه من مغن عبد الله بن عمر النبر أريم اللو متبع السنة محب السنة سنة أطرمير اشتبت صحابيان مكيل حي الشهداء إلا اندي بشمون قلنا هنا عمر بن الخطاب ودنگ مغن عبد الله بن عمر رضي الله عنهما مكيل جلوم زيارة بوغنم حي الشهداء ഏത് ടാക്സി വിളിച്ചാലും കിട്ടും ഹയ്യ ഷുഹദായിൽ ഒരു കെട്ടിനകത്താണ് മഹാനവരുടെ മഖാമുള്ളത് സ്വഹാബിയാണ് ഹബീബായ നബി തങ്ങളെ അത്രമേൽ ഇത്തിബാഇ ചെയ്ത സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ബഹുമാനപ്പെട്ടവരുടെ ഒരു മകൻ രോഗാസന്നനായി രോഗം വന്ന മരണാസന്നനായി വേദനിച്ചു കഴിയുകയാണ് അപ്പോൾ ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറയുന്ന അന്ന് അവർക്ക് പ്രായമുണ്ട് ഈ പ്രായമുള്ള മഹാൻ വേദനിച്ച് നെഞ്ചുപൊട്ടി മരിക്കുമോ വിഷമിച്ച് മരിക്കുമോ എന്ന പ്രായത്തിലാ എന്ന വിഷമത്തിലാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നിവരുടെ മകൻ മരണപ്പെടുകയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ജനാസയുടെ കൂടെ പോകുന്നു ഇബ്നു ഉമർ എന്നവർ ആ സന്ദർഭത്തിൽ ഒരാളുടെ മുഖത്തും സന്തോഷമില്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് മാത്രമാണ് പുഞ്ചിരി ഉണ്ടായിരുന്നത് അവർ ചോദിച്ചു അബ്ദുല്ലാഹി ഇബ്നു ഉമറേ നിങ്ങൾ കരഞ്ഞു പൊട്ടിത്തകരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഈ യാത്രയിൽ നിങ്ങൾ എന്തേ സന്തുഷ്ടനായി കാണുന്നത് അപ്പൊ പറഞ്ഞു ഇന്നമാ തിൽക കാനത്തു റഹ്മതം ബിഹി എന്റെ മകൻ അല്ലാഹു നൽകിയ മരണം ഒരു റഹ്മത്താണ് നമ്മൾ അറിയണേ വേദന കൊണ്ട് പൊളയുന്ന വളരെ മാരകമായ അസുഖങ്ങളിൽ ഡോക്ടർമാർക്ക് പോലും ഒരു വേദന സംഹാരിയായ ഒരു പെയിൻ കില്ലർ പോലും കൊടുത്തിട്ട് ഏഷാത്ത രോഗങ്ങളില്ലയോ ആ രോഗങ്ങളിൽ അല്ലാഹു മരണം നൽകുകയാണെങ്കിൽ ആ രോഗിക്ക് ഏറ്റവും വലിയ റഹ്മത്തായിരിക്കും അത് ഇന്നമാ തിൽക കാനത്തു റഹ്മതം ബിഹി എന്റെ മോനോട് അല്ലാഹു കാണിച്ച റഹ്മത്താണത് ഫലമ്മാ വഖഅ അംറുല്ലാഹി റദീനാ ബിഹി ആ മകൻ അല്ലാഹുവിന്റെ ഖളാ വന്നപ്പോൾ ആ ഖളാഇൽ നമ്മൾ തൃപ്തിപ്പെടുകയാണ് ഇത് പറഞ്ഞ വാപ്പയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ വാപ്പയെ നമ്മൾ അത്ഭുതപ്പെടേണ്ടതുണ്ടോ അത് ആരുടെ മോനാണ് മഹാനായ നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ് ഉമറേ നിങ്ങൾ വരുന്ന വഴിയിലൂടെ പിശാച്ച് വരികയാണെങ്കിൽ നിങ്ങളെ കണ്ടാൽ പിശാച്ച് വഴി മാറി ഓടും എന്ന് ആരെ കുറിച്ചാണോ നബി തങ്ങൾ പറഞ്ഞത് ആ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണിത് ഈ മകനെ കുറിച്ച് ഉമർ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് അല്ലാഹുവേ എന്റെ മക്കളിൽ ആര് മരിച്ചാലും എനിക്ക് പ്രശ്നമല്ല എന്റെ കുടുംബത്തിൽ ആര് മരണപ്പെട്ടാലും എനിക്ക് പ്രശ്നമല്ല എന്നാൽ എന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പെട്ടെന്ന് മരിപ്പിക്കരുതേ ഫഇന്നി അർജു അൻ യതൂല ഉംറഹു അൻ യതൂല ഉംറുഹു എന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ ആയുസ് നീളണമെന്നാണ് റബ്ബേ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്റെ മകൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകും നല്ല നീയത്തോടുകൂടെ കർമ്മം ചെയ്യുന്ന മോനാണ് എന്റെ മകൻ അതുകൊണ്ട് മാമിൻ അഹ്ലിൻ വലാ മാലിൻ വലാ വലദിൻ ഇല്ലാ വഅന ഉഹിബ്ബു അൻ അഖൂല അലൈഹി ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ ഇല്ലാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്റെ മക്കളിൽ ആര് മരിച്ചാലും എനിക്ക് പ്രശ്നമല്ല ഞാൻ ഇന്നാലില്ലാഹി പറയും പക്ഷേ എന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ജീവിച്ചിരുന്നാൽ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമുണ്ട് ആലിമായ മഹാനാണ് മുഹദ്ദിസാണ് ഹബീബിന്റെ സുന്നത്തുകൾ പഠിപ്പിക്കുന്ന സ്വഹാബിയാണ് അതുകൊണ്ട് എന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പെട്ടെന്ന് മരിപ്പിക്കരുതേ എന്ന് ഒരു വാപ്പ ദുആ ചെയ്തു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ആ വാപ്പയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു